ടോപ്പ് ലോഡ് ചാർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പഴച്ചെടിയായ ദൂരിയനെയാണ്. സ്മെൽ ലൈക്ക് ഹെൽ ആൻഡ് ടേസ്റ്റ് ലൈക്ക് ഹെവൻ എന്നാണ് ദൂരിയനെ പറ്റി ഒറ്റവാചകത്തിൽ പറയാവുന്നത്. മണം കൊണ്ട് അല്പം രൂക്ഷമായി തോന്നാമെങ്കിലും രുചി കൊണ്ട് ലോകത്തുള്ള എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു പഴമാണ് ദൂരിയൻ. ഇത് സാധാരണയായി കണ്ടുവരുന്നത് ഫിലിപ്പൈൻസ്, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ആദ്യകാലത്ത് വച്ച സീഡ്ലിങ്ങൾ പലയിടത്തും കാച്ചു കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കൊമേഴ്ഷ്യൽ വെറൈറ്റികളാണ് മുസാങ് കിങ്, റെഡ് പ്രോൺ, ചാനി കൂടാതെ മോൻതോങ് എന്നിവ. ഇതിൽ തന്നെ നമുക്കിവിടെ എൻ്റെ അടുത്തുള്ള ചില ഇനങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ കാണുന്ന ഈ മരം മുസാങ് കിങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഏകദേശം 3 വർഷമായിട്ടുള്ള ഒരു ഗ്രാഫ്റ്റ് ചെടിയാണ്. മുസാങ് കിങ് വളരെ മികച്ച ഇനമാണ്. ഇതിന് സ്മെല്ലൊക്കെ വളരെ കുറവാണ്. നല്ല രുചിയുള്ള പഴങ്ങളാണ് മുസാങ് കിങ്ങിൻ്റേത്. ഏറ്റവും കൂടുതലായി കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്ത് വരുന്ന ഒരു ഇനമാണ് ഈ പറയുന്നത്. ഇനി നമ്മുടെ അടുത്തൊരു ഇനം എന്ന് പറയുന്നത് റെഡ് പ്രോൺ എന്നാണ് ഇതിൻ്റെ പേര്. D175 എന്നും ഇതിന് പേരുണ്ട്. ഇത് മലേഷ്യയിൽ നിന്നുള്ള ഒരു ഇനമാണ്. ഇതിൻ്റെ ഫ്ലഷിന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മഞ്ഞ കളറാണ്. ഇതിന് നമ്മുടെ ഇവിടെ നല്ല ഗ്രോത്ത് ഉണ്ട്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയുള്ള അടുത്ത ഒരു ഇനം മോൻതോങ് ആണ്. മോൻതോങ്ങിൻ്റെ പ്രത്യേകത അതിൻ്റെ ചക്കകളുടെ വലിപ്പമാണ്. നല്ല വലിപ്പം കൂടിയ ചക്കകളാണ് അതിന്. ഇത് ഏകദേശം 4 വർഷമായിട്ടുള്ളൊരു ഗ്രാഫ്റ്റ് ചെടിയാണ്. ഇതുവരെ പൂട്ടിട്ടില്ല. ഇനി ദൂരിയൻ നടുമ്പോൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ആദ്യം അതായത് ആദ്യത്തെ 2 വർഷം ഇതിന് അല്പം ഷെയ്ഡും പിന്നീട് നല്ല വെയിലുമാണ് വേണ്ടത്. അപ്പോൾ 2 വർഷം വരെ ഇതിനെ ഗ്രോ ബാഗിലോ ചട്ടിയിലോ വളർത്തിയ ശേഷം മണ്ണിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. സെപ്റ്റംബർ മാസത്തിൽ അതായത് ആദ്യത്തെ മഴയ്ക്ക് ശേഷം മണ്ണിലേക്ക് മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് ഇവിടുത്തെ ഒരു സീഡ്ലിംഗ് ആണ്. ഇതിന് ഏകദേശം 8 വർഷം പ്രായമുണ്ട്. ഇത് കഴിഞ്ഞ 2 സീസണിൽ പൂത്തായിരുന്നു, പക്ഷേ കായ പിടിച്ചില്ല, പൂക്കൾ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഈ മരം വളരെ ഉയരത്തിൽ പോയിട്ടുണ്ട്. പൊതുവേ ദൂരിയൻ നല്ല ഉയരത്തിൽ പോകുന്നൊരു മരമാണ്. ഇത് ഏത് വെറൈറ്റി ആണെന്ന് കൃത്യമായി അറിയില്ല. ഇത് ആദ്യകാലത്ത് കിട്ടിയ സീഡ്ലിംഗ് ആണ്. അന്ന് കൃത്യമായ വെറൈറ്റികളൊന്നും ഇതിൻ്റെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ദൂരിയൻ പൂക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോണം അതിൻ്റെ തടിയിലാണ് പൂക്കൾ വരുന്നത്. വലിയ കുലകളായി ധാരാളം പൂക്കൾ ഉണ്ടാകും. നമ്മുടെ നാട്ടിലിത് പൂക്കുന്നത് ഫെബ്രുവരി മാസങ്ങളിലാണ്. ഇതുപോലെ മരത്തിലെ ആകമാനം വലിയ കുലകളിൽ പൂക്കൾ വരും. ഈ പൂക്കൾ ഇപ്പോൾ വിരിയാറായിട്ടുണ്ട്. ഈ പൂവ് വിരിയുന്നത് രാത്രി കാലങ്ങളിലാണ്. വെളുത്ത നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ. ഇതാണ് രാത്രിയിലുള്ള അതിൻ്റെ ഒരു ദൃശ്യം. പൂ വിരിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് രാത്രി കാണുക. അപ്പോൾ രാത്രിയിൽ വരുന്ന വണ്ടുകളും വവ്വാലുകളും ഒക്കെയാണ് ഇതിൻ്റെ പരാഗണം നടത്തുന്നത്. ഇതിൽ പോളിനേഷനൊക്കെ തനിയെ നടക്കും, പക്ഷേ ചുരുക്കം ചില വെറൈറ്റികൾക്ക് ക്രോസ് പോളിനേഷൻ വേണമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഡൂരിയൻ്റെ ആദ്യത്തെ 2-3 സീസണിൽ വരുന്ന പൂക്കൾ പൊതുവെ കായ ആകാറില്ല. മരം നന്നായി മെച്ചൂറായതിനു ശേഷം മാത്രമേ ഈ പൂക്കൾ കായയായി വരികയുള്ളൂ. അതിന് ചിലപ്പോൾ 3-4 വർഷങ്ങളെടുത്തേക്കാം പൂ വന്നതിന് ശേഷം. അപ്പോൾ എനിക്കിന്നൊരു ദൂരിയൻ പഴം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ പഴം. ഇത് എൻ്റെ സുഹൃത്തായ ഷമീർ തന്നാണ്. ഇതിവിടെ ഉണ്ടായതല്ല. സാധാരണ രീതിയിൽ ഇത് മരത്തിൽ നിന്ന് പഴുത്ത് കൊഴിഞ്ഞു വീഴുകയാണ് പതിവ്. പക്ഷേ ഇത് മൂപ്പത്തിയ ശേഷം പറിച്ചു വെച്ച് പഴുപ്പിച്ചതാണ്. പഴുക്കാറായപ്പോഴും മണം വരുന്നുണ്ട്, അങ്ങനെയാണ് ഇത് പഴുത്തുവെന്ന് മനസ്സിലാക്കിയത്. നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഫ്ലഷ്, എങ്ങനെയാണ് ടേസ്റ്റ്, എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഇങ്ങനെയാണ് ദൂരിയൻ്റെ പഴമിരിക്കുക. നമ്മുടെ ചക്കയും അതിന് സാമ്യമുണ്ട്. ഇതിൻ്റെ പഴുപ്പ് കൃത്യമാണെങ്കിൽ പൊതുവെ അതിൻ്റെ സ്മെല്ല് കുറവായിരിക്കും.
ഡ്യൂറിയൻ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കത്തി എടുത്ത ശേഷം നമ്മൾ അതിൻ്റെ കീഴ്ഭാഗത്തു നിന്ന് കത്തി കൊണ്ട് ചെറിയൊരു വിള്ളൽ പോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അതിനുശേഷം അത് കൈകൊണ്ട് ഇതുപോണം പൊളിക്കാൻ പറ്റും. ഇതുപോണം സാവധാനം അകത്തിയെടുത്താൽ നമുക്ക് ചുളകൾ കാണാം. ഇപ്പോൾ മഞ്ഞ കളറുള്ള ചുളയാണ്, ഒരു പാർട്ടീഷനകത്ത് ഏതാണ്ട് ഒരു ചുളയോ അല്ലെങ്കിൽ രണ്ട് ചുളയാണ് ഉണ്ടാവുക. അങ്ങനെ മൊത്തം ഒരു ചക്കയിൽ ഏകദേശം ഒരു അഞ്ചാറ് ചുളകളൊക്കെയാണ് ആവറേജ് വരുന്നത്. ആ ചുള ഇങ്ങനെ ഇതുപോണം വേർപിരിച്ച് എടുക്കാൻ നമുക്ക്. അതിനുശേഷം ആ ചുളയിൽ നോക്കുകയാണെങ്കിൽ അതിനെ പൊതിഞ്ഞ് അല്പം ഫ്ലഷും പിന്നെ ഉള്ളിലായിട്ടൊരു കുരുവാണുള്ളത്. ഈ സീഡ് ഫ്ലഷിൽ നിന്ന് എളുപ്പം വേർപെട്ട് പോരും. ഇതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ വേർപെടുത്തി എടുക്കാൻ പറ്റുമത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ചുള എൻ്റെ കയ്യിലുണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ ഒരല്പം ഫൈബർ പോലെയൊക്കെ തോന്നും. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇത് അല്പം ഫൈബർ പോലെയൊക്കെ തോന്നുമെങ്കിലും വായിലേക്ക് ഇടുമ്പോഴത്തേക്കും അതങ്ങ് മെൽറ്റായി പോവും. ഒരു ഒരു വെണ്ണയുടെ, ഒരു ബട്ടറിൻ്റെയും, ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു ഡിസ്റ്റൻ്റായിട്ട് ഫ്ലേവർ ഉണ്ട്. ഒരു ചെറിയൊരു മധുരമുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ നമുക്ക് കിട്ടിയതൊരു ലോക്കൽ വെറൈറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ അഡ്വാൻസ്ഡ് വെറൈറ്റികളുണ്ട്, അതായത് മുസാങ്കിങ് പോലുള്ള നല്ല നല്ല വെറൈറ്റികളുണ്ട്. അവയ്ക്കൊക്കെ ഇതിനേക്കാൾ മികച്ച ടേസ്റ്റ് ആവേണ്ടതാണ്. അത് നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൂരേന ഒരു അഡിക്ഷൻ ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ചെറിയ മണമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ടേസ്റ്റ് ആ മണത്തെ ഓവർകം ചെയ്യും. അതുകൊണ്ട് പലരും ദൂരേൻ്റെ ഒരു അഡിക്ഷനായിട്ട് ലോകത്തെല്ലായിടത്തും തന്നെ പറയുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.